നമസ്കാരം, ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം. മോദിയുടെ കേരള സന്ദർശനമാണല്ലോ ഇപ്പോഴത്തെ കേരളത്തിലെ പ്രധാന ചർച്ച. കഴിഞ്ഞ ആഴ്ചയായിരുന്നു മോദി തൃശൂരിൽ വന്നുപോയത്. ബി ജെ പി എങ്ങനെയെങ്കിലും ഒരു ലോക്സഭാ സീറ്റ് ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വലിയ തയ്യാറെടുപ്പുകളാണ് അന്ന് ബി ജെ പി നടത്തിയത്. വനിതകളുടെ സംഗമമായിരുന്നു തൃശൂരിൽ നടന്നത്. തൃശൂർ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കാൻ ഉള്ള തത്രപ്പാടിലാണ് ബി ജെ പി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് മോദിയുടെ ഈ രണ്ടാം സന്ദർശനവും. തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും സിനിമാ നടനും മുൻ എം പിയുമായ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്ന ചുവരെഴുത്തുകൾ വരെ മോദിയുടെ ആദ്യ സന്ദർശനവേള മുതലുണ്ടായിരുന്നു. അതുമാത്രമല്ല, മോദിയുടെ റോഡ് ഷോയിൽ കെ സുരേന്ദ്രനോടൊപ്പം തുറന്ന വാഹനത്തിൽ സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും മോദി പ്രസംഗത്തിൽ സുരേഷ് ഗോപിയുടെ പേര് പോലും സൂചിപ്പിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ആ പരിപാടി കഴിഞ്ഞപ്പോൾ മോദിയെ പുകഴ്ത്തിയ നടിയും നർത്തകിയുമായ ശോഭനയ്ക്കും സുരേഷ് ഗോപിയുടെ മകൻ മാധവിനും വലിയ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത്. അത് ട്രോളുകൾക്ക് വരെ വഴിതെളിച്ചിരുന്നു. മോദി വന്ന് പോയതിനു ശേഷം ബി ജെ പി കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് അക്കൗണ്ട് പിടിച്ചെടുക്കുമെന്ന് സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പി നേതാക്കളും. ഇപ്പോഴിതാ വീണ്ടും മോദി കേരളത്തിലേക്ക് എത്തുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. അത് പാർട്ടി പരിപാടികൾക്കൊന്നുമല്ല, മറിച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ്. ജനുവരി 17 പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തുക. മോദി എത്തുന്നത് കല്യാണത്തിൽ പങ്കെടുക്കാനാണ്. എന്നാൽ ഇതിന്റെ ഭാഗമായി ഇപ്പോൾ വരുന്ന വാർത്തകളാണ് കേരളത്തിൽ ഒന്നാകെ ചർച്ചയാകുന്നത്. മറ്റൊന്നുമല്ല, സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നതിനാലും അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിനാലും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചുള്ള വിവാഹങ്ങളാണ് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 12 വിവാഹങ്ങൾ. സുരക്ഷയുടെ ഭാഗമായാണ് ഈ വിവാഹങ്ങൾ തടഞ്ഞത് എന്ന് പറയുമ്പോഴും എല്ലാവരെയും സ്വന്തം മക്കളെ പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞ സുരേഷ് ഗോപി സ്വന്തം മകളുടെ വിവാഹത്തിന് വേണ്ടി മുടക്കിയത് 12 വിവാഹങ്ങൾ ആണ് എന്നത് ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. വലിയ വിമർശനങ്ങൾ ആണ് ഇതിനുമേൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. 17 രാവിലെ 8 എത്തുന്ന പ്രധാനമന്ത്രി 8:45 വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങും. അന്ന് രാവിലെ 6 മുതൽ 9 കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയങ്ങളിൽ നിശ്ചയിച്ച വിവാഹങ്ങളാണ് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. ഒന്നാം സന്ദർശനത്തിൽ മരങ്ങളുടെ ശാഖ വിട്ടുമാറ്റിയതാണ് വിവാദമായതെങ്കിൽ ഇപ്പോൾ അത് കല്യാണം മുടക്കി എന്നതാണ്. 20 മിനിറ്റ് ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ക്ഷേത്ര നടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി മറ്റു വിവാഹങ്ങൾ റദ്ദാക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളിൽ CPMനെതിരെ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്ത് വന്നു. ഗുരുവായൂരിലെ കല്യാണം മുടക്കൽ പുതിയ നുണക്കഥയാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്തൊക്കെ ന്യായീകരണങ്ങൾ കൊണ്ടുവന്നാലും വിവാഹം മുടങ്ങിയത് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അല്ലെങ്കിലും സ്വന്തം താല്പര്യങ്ങൾക്കാണ് BJP എന്നും പ്രാധാന്യം കൊടുക്കാറുള്ളത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും തിരക്ക് കൂട്ടിയുള്ള മോദി സന്ദർശനം കേരളത്തിൽ BJPയുടെ സീറ്റ് ഉറപ്പാക്കാനാണ് എന്നത് മനസ്സിലാകുന്നതാണ്. പക്ഷേ ഇങ്ങനെ പലരുടെയും വിവാഹം മുടക്കി വേണോ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എല്ലാവരെയും സഹോദരികളായും മകളായും കാണുന്ന സുരേഷ് ഗോപി തന്നെ ഈ വിവാഹം മുടക്കിയതിൽ പലയിടത്തു നിന്നും വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ മോദിയെ അടക്കം കൊണ്ടുവന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ച BJPക്ക് ശരിക്കും ഈ കല്യാണം മുടക്കിയത് ഒരു തലവേദനയാകും എന്നതിൽ സംശയമൊന്നും വേണ്ട. തൃശൂരിനെടുക്കുമെന്ന് പലകുറി ആവർത്തിച്ച സുരേഷ് ഗോപിക്ക് ഇനി തൃശൂർ കൊടുക്കണോ വേണ്ടയോ എന്ന് അവിടെയുള്ളവർ അങ്ങ് തീരുമാനിക്കും.